എന്റെ പെണ്ണിനെ കണ്ണീര് കുടിപ്പിച്ചിട്ടൊന്നും പോരെ നിന്റെ തള്ളയ്ക്ക്. നിന്റെ കൊച്ചിന് 6 മാസം ഗർഭമുള്ളപ്പോളാ ഇറക്കാലിന്ന് മുച്ചത്തേക്ക് തള്ളിയിട്ടത്. അമ്മേ, ഇമ്മാതിരി ചെയ്തൊക്കെ ചെയ്ത നിന്റെ തള്ളയ്ക്ക് ഗതി പിടിക്കോടാ. അത് ഞാൻ എന്താ ചെയ്തിട്ടാ നിങ്ങൾക്ക് തുള്ളുന്നത്? ഇറങ്ങണ എന്റെ മുറ്റത്തുനിന്ന്. അമ്മ ഒന്ന് മിണ്ടാതിരി, ഞാൻ പറഞ്ഞോളാം. പലഞ്ഞോള പലഞ്ഞു പലഞ്ഞാണ് ഈ പരുവത്തിലായത്. നീ ഇപ്പൊ എന്തിനു ഇങ്ങോട്ട് വന്നത്? മനുഷ്യന്റെ മനസമാധാനം കളയാനായിട്ട്. ചേട്ടത്തി വീട്ടിലേക്ക് വരണം, നിങ്ങളെ കൊണ്ടുപോകാനാ ഞാൻ വന്നത്. ഇന്നേ വരെ അവിടെ നിന്ന് ഒരുത്തനും തിരിഞ്ഞു നോക്കിയിട്ടില്ലല്ലോ. അതുപോട്ടെ, ആരെങ്കിലും വന്ന് എന്റെ കുഞ്ഞിനെ ഒന്ന് അന്വേഷിച്ചോ. ആ കേളവൻ ആറിയല്ലേ വയറ്റിലുണ്ടാക്കിയത്. ചാപിള്ള ചാപിള്ളയല്ലേ വരൂ. അതൊക്കെ പറഞ്ഞിട്ട് ഇനി എന്താ? ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു. അതുപോട്ടെ, വീട്ടുപണിക്ക് ആളെ കിട്ടാഞ്ഞിട്ടാണോ എന്നെ നിന്റെ അമ്മ കൂട്ടാൻ തീരുമാനിച്ചത്? നിന്റെ പെങ്ങളിന്റെ മുടിക്കുത്തി പിടിച്ച് ആട്ടിയതൊന്നും ഞാൻ മറന്നിട്ടില്ല. അമ്മയ്ക്ക് വയ്യ, വിളിച്ചോണ്ട് വരാൻ അമ്മ തന്നെയാ പറഞ്ഞത്. ആ അങ്ങനെ വരട്ടെ, നിന്റെ വള ചാവാറായില്ലേ. പ്രാന്തം കുരിയച്ഛനെ എത്ര കൂടി മെഴുകുതിരിയെ കത്തിച്ചതെന്നറിയോ? നീ അനുഭവിക്കും, ഇനി അനുഭവിക്കും. നീ പോണ്ടറി, ആ പെണ്ണുമ്പോൾ അവിടെ കിടന്ന് ചാവട്ടെ. എന്തെങ്കിലും തള്ളക്കെന്റെ സഹായം വേണ്ടി വരണേ നുള്ളൊരുക്ക് പ്രാർത്ഥിച്ചതാ. എനിക്ക് അവരോട് രണ്ട് പറയണം. നീ ഇരി, ഞാൻ ചായ എടുക്കാം. കൃഷ്ണ ഗുരുവായൂരപ്പ നാരായണ. കൊടക്കുഴന് പുറന്നിട്ടുണ്ടിരിക്കും. ഇനി എന്നാ നീ തിരിച്ച് ഡൽഹിക്ക്? ഒന്നും തീരുമാനിച്ചിട്ടില്ല ചേട്ടത്തി. പ്രായത്തിൽ ഞാൻ നിന്റെ ഇളയതാ. മുറപ്രകാരം ചേട്ടത്തി. എന്തു മുറ? അങ്ങനെയാണെങ്കിൽ മുറപ്പെണ്ണിന് മുറ തുറന്നു കൊടുത്ത നിന്റെ ചേട്ടൻ, അതിന് കൂട്ടുനിന്ന് നിന്റെ അമ്മ. എന്നോടെങ്കിലും നിങ്ങൾ ഈ വർത്തമാനം പറയരുത്. ഞാനപ്പോ കണ്ടതോ? എല്ലാം എനിക്കറിയാം, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. നിനക്ക് മാലിനി ഇഷ്ടായിരുന്നല്ലേ? എനിക്ക് അവളേക്കാൾ ഇഷ്ടമുള്ളവളുണ്ടായിരുന്നു. രമേശ, ആ തീ എന്താടാ?
ഒരാഴ്ചയായി എനിക്ക് ആരുമില്ല. നളിനി രമേശ, നിനക്ക് ഞാനില്ലേ?